സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അക്രമക്കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി. നാടകീയ രംഗങ്ങൾക്കാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത്. രാഹുൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടയാനും പോലീസ് ശ്രമിച്ചു. രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ രാഹുൽ ഉന്നയിച്ചത്. ഞാൻ 20 ദിവസത്തോളം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അന്നൊന്നും അറസ്റ്റ് ഉണ്ടായില്ല. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായി വിജയൻ്റെ തീരുമാനമാണ്. അതാണ് പോലീസുകാർ നടപ്പാക്കിയത് എന്നും രാഹുൽ ആരോപിച്ചു. എൻ്റെ വീട് വളഞ്ഞ് ബെഡ്റൂമിലേക്ക് പോലീസുകാർ കടന്നു വന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് രാഹുൽ പറയുന്നു. പോലീസിനോട് സഹകരിക്കാതിരിക്കുന്ന ആളല്ല ഞാൻ. ഇത് പിണറായി വിജയൻ ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെയൊന്നും പേടിച്ച് നിർത്താനാവില്ല. പിണറായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാമെന്നും രാഹുൽ പറഞ്ഞു. തിരുവനന്തപുരത്തും കൊല്ലത്തുമെല്ലാം പൊതുപരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. സ്റ്റേഷനിലും ജയിലുമെല്ലാം പോയിട്ടുള്ള ആളാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ പോലീസുകാർ വീട് വളഞ്ഞു. ബെല്ല് പോലും അടിക്കാതെ അവർ വാതിൽ മുട്ടുകയാണ് ചെയ്തത്. ബെഡ്റൂമിലേക്ക് കടന്നു വന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക, ഇതൊന്നും കണ്ടാൽ പേടിക്കില്ല. പിണറായി വിജയൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കാനും ഇതിനിടയിൽ പോലീസ് അനുവദിച്ചില്ല. രാഹുലിനെ വേഗത്തിൽ ജീപ്പിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ശ്രമം. എന്നാൽ എന്തിനാണ് ഫോഴ്സ് ഉപയോഗിക്കുന്നതെന്ന്, അങ്ങനെ ഉപയോഗിച്ചാൽ ധാരാളം ഉപയോഗിക്കേണ്ടി വരുമെന്നായിരുന്നു രാഹുൽ SIയോട് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ ഇതുവരെ മാന്യമായിട്ടല്ലേ ഞാൻ സംസാരിച്ചതെന്നും രാഹുൽ ചോദിച്ചു. സ്റ്റേഷനിൽ വെച്ചായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലീസ് തെരഞ്ഞത്. ഒടുവിൽ SIയും രാഹുലും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെയും പ്രതിഷേധമുണ്ടായി. പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. വീടിൻ്റെ 4 വശവും വളഞ്ഞാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അമ്മ പറഞ്ഞു. രാഹുൽ ഭീകരവാദിയാണെന്ന പോലെയായിരുന്നു പോലീസ് എത്തിയത്. വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പോലീസിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് രാഹുൽ എത്തിയ ശേഷം തീരുമാനിക്കും. രാവിലെ 5:30 ശേഷമാണ് പോലീസ് എത്തിയത്. വീടിൻ്റെ 4 വശത്തും ജനലിലും കതകിലുമെല്ലാം കൊട്ടുന്നുണ്ട്. 6 മണി കഴിഞ്ഞ് കതക് തുറക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ വീട്ടുമുറ്റത്തുണ്ട്. പിന്നാലെ ഒരു വനിതാ പോലീസടക്കം കുറച്ചുപേർ അകത്ത് കയറി. രാഹുൽ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. എന്നാൽ കാര്യം മാത്രം പറഞ്ഞില്ല. പോലീസ് മുൻകൂട്ടി കണ്ട് വീട് വളഞ്ഞു കൊണ്ടുപോയതാണ്. കൊല്ലത്തു നിന്നും അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു. എന്ത് നടപടിയെടുക്കുമെന്ന് രാഹുൽ വന്നിട്ട് ശേഷം തീരുമാനിക്കുമെന്നും അമ്മ പറഞ്ഞു. അതേസമയം സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. പോലീസ് വാഹനം തടഞ്ഞ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തി. സ്റ്റേഷനിലേക്ക് ഒരു തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പത്തനംതിട്ട, മലപ്പുറം, കൊല്ലം, തൃശൂർ ജില്ലകളിലും പ്രതിഷേധം പ്രകടനം നടന്നു. മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.